നോമ്പും ശുപാർശകനാണ് രണ്ടും കൂടെ ചേർത്ത് പറഞ്ഞ ഹദീസിൽ കാണാം. الصيام والقران يشفعان للعبد يوم القيامه يقول الصيام اي ربي منعته الطعام والشهوات بالنهار فشفعني فيه ويقول القران منعته النوم بالليل فشفعني فيه قال فيشفعان احمد حاكم ريبورت ചെയ്തിട്ടുള്ള സഹിഹായ ഹദീസാണ്. ഖുർആനും നോമ്പും യശ്ഫഅനിലില്ലബ്ദി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ വിശ്വാസികൾക്ക് വേണ്ടി അടിമക്ക് വേണ്ടി ശുപാർശകരായി കൊണ്ട് നോമ്പും ഖുർആനും രംഗത്ത് വരും. എന്നിട്ട് നോമ്പ് പറയും അല്ലാനോട്, നോമ്പ് പറയും അല്ലാനോട്, ഐ റബ്ബി എന്റെ രക്ഷിതാവേ, മനഅതു ത്വഅമ, ഞാൻ കാരണമാണ് അവന് ഭക്ഷണം തടഞ്ഞത്, വശഹവാത്തി അവന്റെ ആഗ്രഹങ്ങളെ പോലും ഞാനാണ് തടഞ്ഞത്, പകൽ സമയത്ത് നോമ്പുകാരനായതുകൊണ്ട് ദാഹിച്ചപ്പോഴും അവൻ വെള്ളം കുടിച്ചില്ല, അവന്റെ ഇഷ്ടങ്ങൾ അനുസരിച്ച് ചെയ്തില്ല, നോമ്പുകാരൻ എന്ന നിലക്ക് അവൻ ചിട്ടപാലിച്ചവനാണ്, ആയതിനാൽ അവന്റെ കാര്യത്തിൽ ഞാൻ നടത്തുന്ന ശുപാർശ നീ സ്വീകരിച്ചാലും. നോമ്പ് സംസാരിക്കുകയാണ്. ويقول القران قران പറയുകയാണ്, മനഅതുഹു നൗമ ബില്ലൈൽ, രാത്രി ഏറെ സമയം ഇയാൾ ഖുർആൻ ഓതുന്നത് കാരണമായി, എന്നെ പാരായണം ചെയ്തത് കാരണമായി അയാളുടെ ഉറക്ക് ഞാൻ തടസ്സപ്പെടുത്തിയിട്ടുണ്ട്, ഫശഫിഅനി ഫീ, എന്റെ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ എന്റെ ശുപാർശ നീ സ്വീകരിച്ചാലും. ഖാലാ, എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയുശഫഅനി, നോമ്പിന്റെയും ഖുർആനിന്റെയും ശുപാർശ അവിടെ സ്വീകരിക്കപ്പെടും. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകുമ്പോ എങ്ങനെ ഇപ്പൊ ഈ നോമ്പ് ശുപാർശ പറയാ, എങ്ങനെ ഇപ്പൊ ഈ ഖുർആൻ ശുപാർശ പറയല്, നമുക്ക് മനസ്സിലായിട്ടില്ല, മനസ്സിലാവേണ്ട ആവശ്യമില്ല, കാരണം അത് പരലോക, പരലോകം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവിൽ നടക്കാത്ത കാര്യങ്ങളല്ലേ അവിടെ ഒക്കെ നടക്കുന്നത്. ഇന്ന് വരെ നിങ്ങൾ ഭൂമി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഈ ഭൂമി സംസാരിക്കുന്നത് ഇന്ന് വരെ നമ്മൾ ആരും കേട്ടിട്ടുണ്ടോ? എന്നാൽ അവിടെ അത് സംസാരിക്കില്ലേ, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹ വഅഖ്റജത്തിൽ അർദു അസ്മാലഹ വഖാല ലിൻസാനു മാലഹ യൗമ ഇദിൻ തുഹദ്ദിസു അഖ്ബാരഹ ബിഅന്ന റബ്ബക ഔഹാലഹ. അന്നത്തെ ദിവസം ഭൂമി അതിന്റെ വർത്തമാനം പറയുന്ന ദിവസമാണ്. ഭൂമി ലാൻഡ് അതിന്റെ വർത്താനം പറയാ, എങ്ങനെ? ബി അന്ന റബ്ബക ഔഹാലഹ, നിന്റെ രക്ഷിതാവ് അതിന് തോന്നിപ്പിച്ചു കൊടുത്തു. ഇന്ന് വരെ ഈ ലോകത്ത് വെച്ച് കൈ സംസാരിക്കുന്നത് നമ്മളാരോ കേട്ടിട്ടുണ്ടോ? കാല് സാക്ഷി നിൽക്കുന്നത് വിറ്റ്നസ് പറയുന്നത് ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? എന്നാൽ അതും പരലോകത്ത് നടക്കൂലേ. അല്യൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ. അന്നത്തെ ദിവസം അല്ലാഹു അവരുടെ വായകൾക്ക് മുദ്ര വെക്കുന്നു, പിന്നെ മിണ്ടാൻ സാധിക്കുന്നില്ല, പിന്നെ റബ്ബിനോട് സംസാരിക്കുന്നത് ഐദീഹിം അവരുടെ കൈകളാണ്, ആ കൈകൾ പറയുന്നത് നേരാണല്ലാ എന്ന സാക്ഷി പറയുന്നത്, വതശ്ഹദു അർജുലുഹും അവരുടെ കാലുകൾ ാണ് സാക്ഷി നിൽക്കുന്നത്. അപ്പൊ കൈ സംസാരിക്കുന്ന ലോകം, കാല് സാക്ഷി പറയുന്ന ലോകമാണ് അവിടെ. അതുകൊണ്ടും തീർന്നില്ല. ഇന്ന് വരെ നമുക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോ നമ്മുടെ സ്കിന്ന് സംസാരിക്കുന്നത്? നമ്മുടെ തൊലി സംസാരിക്കുന്നത് ആർക്കെങ്കിലും പരിചയമുണ്ടോ? ഇല്ല. എന്നാൽ നാളെ മഹ്ശറിൽ തൊലി സംസാരിക്കും. തൊലി നമുക്കെതിരെ നമ്മുടെ ബോഡിയെ വരിഞ്ഞ് വ്യാപിച്ച് കിടക്കുന്ന ഈ തൊലി ഉണ്ടല്ലോ, സുഖം അനുഭവിക്കുന്നതും വേദന അനുഭവിക്കുന്നതിനും മീഡിയമായി വർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഈ സ്കിന്ന്, അത് നാളെ മഹ്ശറിൽ വെച്ച് റബ്ബിനോട് നമുക്കെതിരെ സംസാരിക്കുമ്പോ മനുഷ്യൻ ചോദിക്കും, ഈ സ്കിന്നിനോട് തൊലിയോട് ചോദിക്കും, വഖാലൂലി ജുലൂദിഹിം ലിമ ശഹിത്തും അലൈനാ, നിങ്ങളെന്തിനാ ഞങ്ങൾക്കെതിരെ അള്ളാഹുവിനോട് സാക്ഷി പറയുന്നത്? ആ അവസരത്തിൽ തൊലികൾ അവരോട് പറയും, കാലു, ആ തൊലികൾ പറയും, അന്തഖനല്ലാ അല്ലദീ അന്തഖ കുല്ല ശൈഇൻ, സർവവസ്തുക്കളെയും സംസാരിപ്പിക്കുന്ന അല്ല ഇന്നത്തെ ദിവസം ഞങ്ങളെയും സംസാരിപ്പിച്ചതാണ്, നിനക്ക് വിശ്വസിക്കാനാകുന്നില്ല അല്ലേ? തൊലികൾ അവിടുന്ന് വർത്തമാനം പറയും. അപ്പൊ തൊലി സംസാരിക്കുന്ന, ഭൂമി സംസാരിക്കുന്ന, കൈകൾ സംസാരിക്കുന്ന, കാല് സംസാരിക്കുന്ന, എല്ലാ രൂപത്തിലുള്ള പുതുമകളും നിരങ്ങേറുന്ന ഒരു ലോകത്ത് നോമ്പെങ്ങനെ ശുപാർശ പറയുമെന്ന് ഇനിയും തലപുകഞ്ഞ് ആലോചിച്ച് നിഷേധികളായി പോകണ്ട. ഖുർആൻ എങ്ങനെ ശുപാർശ പറയുമെന്ന് ആലോചിച്ച് തലപുകയണ്ട. അത് ആ ലോകമാണ്, ആ ലോകത്തിന്റെ പ്രത്യേകത തീരുമാനിക്കുന്നത് അള്ളാഹുവാണ്.
അല്ലാഹു അത്തരത്തിൽ ശുപാർശക്ക് അർഹരായിത്തീരുന്ന നല്ലവരിൽ അമ്മ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ സഹോദരന്മാരെ, എല്ലാവരുടെയും ശുപാർശ, ഏത് ശുപാർശയെ കുറിച്ച് കേൾക്കുമ്പോഴും ഹദീസുകളിൽ സഹീഹായി വന്നതൊക്കെയും നമ്മൾ അംഗീകരിക്കുന്നു, ഒന്നിനെയും നമ്മൾ ചോദ്യം ചെയ്യുന്നില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് മുഴുവനും സത്യമാണ്.